ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വേറെ ഒന്നുമല്ല, പുഷപ്സ് പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യാം എന്നാണ്. സോ അത് പ്രോപ്പറായിട്ട് ബിഗിനേഴ്സിന് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എങ്ങനെ ചെയ്യും, അതായത് നിങ്ങൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ പുഷപ്പ് ചെയ്യുമ്പോൾ ബോഡി എന്തോരം താഴണം, അല്ലെങ്കിൽ കൈയുടെ പോസ്ചർ എങ്ങനെയാണ്, നമ്മൾ ബോഡി പോസ്ചർ എങ്ങനെയാണ്, അത് മാത്രമല്ല ഫുൾ ബോഡി പുഷപ്പ് എങ്ങനെയാണ് ചെയ്യുന്ന ഒരു ബിഗിനർ, ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾ ആ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അത് മാത്രമല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ നിങ്ങൾ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എല്ലാ വീക്കിലും നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്കൗട്ട് വീഡിയോസ് കിട്ടുന്നതാണ്. അത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കൗട്ട് വീഡിയോ ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് പുഷപ്പിലോട്ട് കടക്കാം. അപ്പോൾ പുഷപ്പിലോട്ട് കടക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ കൈ ഷോൾഡർ വിഡ്ത്തിൽ വെക്കുക എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഷോൾഡർ വിഡ്ത്തിൽ വെക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല സംഭവം, നേരെ നമ്മളുടെ കൈ ഇങ്ങനെ ചേർത്ത് വെക്കുന്നു, ഇവിടുന്ന് കൈ നേരെ മേലോട്ട് അപ്പാക്കുന്നു, ഇതാണ് നിങ്ങളുടെ ഷോൾഡർ വിഡ്ത്ത്. സോ ഇത് വൈഡായിട്ട് പോകുന്നില്ല, ക്ലോസ് ആയിട്ടും വരുന്നില്ല. നമ്മൾ കൈ നേരെ താഴെ വെക്കുന്നു, ഇവിടുന്ന് നേരെ അപ്പാക്കുന്നു, ഇതാണ് നിങ്ങളുടെ ഷോൾഡർ വിഡ്ത്ത്. ഇനി ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ബിഗിനേഴ്സ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫുൾ ബോഡി പുഷപ്പ് എടുക്കുകയല്ല, ആദ്യം നമ്മൾ നീ സപ്പോർട്ട് പുഷപ്പിൽ നിന്നാണ് തുടങ്ങേണ്ടത്. സോ ആദ്യം തന്നെ നമ്മൾ നേരെ മുട്ടുകുത്തി ഗ്രൗണ്ടിലേക്ക് ഇരിക്കുന്നു. നേരെ മുട്ടുകുത്തി ഇരുന്നിട്ട് നേരെ നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ കൈ രണ്ടും നേരെ ഷോൾഡർ വിഡ്ത്തിലേക്ക് വെച്ച് അതേപോലെ ഗ്രൗണ്ടിലേക്ക് കൈ താഴേക്ക് വെച്ചു. കണ്ടല്ലോ, ഈ ഗ്രൗണ്ടിലേക്ക് വെക്കുന്ന കൈ കുറച്ച് മുമ്പിലേക്കാണ് നമ്മൾ വെക്കേണ്ടത്, ലേശം മുമ്പിലേക്ക് വെക്കുന്നു. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ അപ്പർ ബോഡി, അതായത് ഈ അപ്പർ ബോഡി ഫുൾ അപ്പർ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മളിങ്ങനെ ആർച്ച് ചെയ്തിടുകയോ ഇങ്ങനെ വളഞ്ഞിരിക്കുകയോ ഒന്നും ചെയ്യരുത്, ബോഡി സ്ട്രെയിറ്റ് ആയിടുക. എന്നിട്ട് ലേശം ബോഡി മുമ്പിലേക്ക് പുഷ് ചെയ്ത് കൊടുത്തിട്ട് ആദ്യം നിങ്ങൾ പുഷപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി താക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഈ ചെസ്റ്റും ഈ ഷോൾഡറും ഇത്രയും ഭാഗം, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ഭാഗം മാത്രം താക്കാൻ ശ്രമിക്കുക. അതായത് ഇങ്ങനെ നേരെ ബോഡി മുമ്പിലേക്ക് പുഷ് ചെയ്യുന്നു. കണ്ടോ, 1, 2, 3, 4 and 5 ഇങ്ങനെ ഈ ഒരു ഏരിയ മാത്രം നമ്മൾ പുഷ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ. അപ്പോൾ നമ്മുടെ ഹിപ്പ് അപ്പായിരിക്കും. ഇനി ഇത് നമ്മൾ കുറച്ച് വൃത്തിയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഇതൊരു 10 പേർപ്പ് വൃത്തിയായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളവരാണ് ഈ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവുക. അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിപ്പും കൂടെ ലേശം താക്കാൻ ശ്രമിക്കുക. നേരെ കൈ രണ്ട് നേരത്തെ വെച്ച് ഷോൾഡർ വെച്ച് വെക്കുന്നു, ബോഡി മുമ്പിലേക്ക് പുഷ് ചെയ്യുന്നു. ഇനി ഹിപ്പും കൂടെ ചേർന്ന് താഴുക. 1, അത് ഫുള്ളായിട്ട് താഴാൻ പറ്റുന്നവർക്ക് ഫുള്ളായിട്ട് താഴാൻ ശ്രമിക്കുക. എന്നാൽ ഫുള്ളായിട്ട് പോകാൻ പറ്റുന്നില്ല, ഹാഫ് പോയാൽ മതി. ഞാനിപ്പോൾ 2 കാണിച്ചു തരാം, ആദ്യം ഫുള്ളൊരു 5 എണ്ണം കാണിച്ചു തരാം. നേരെ ഫുള്ളായിട്ട് ഹിപ്പ് കൂടെ ചേർത്ത് താഴുന്നു, തിരിച്ചപ്പാവുന്നു. എഗെയിൻ 2, 3, 4, 5 ഇതിപ്പം ഫുള്ള് ബോഡി ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ട് ഗ്രൗണ്ട് വരെ വന്നു. ഇനി ഇത് ഫുള്ളായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവർക്കാണെങ്കിൽ ഹാഫ് ചെയ്താൽ മതി നേരെ. പക്ഷേ ഹിപ്പ് താഴുന്ന കാര്യം മറക്കരുത്, ഹിപ്പും കൂടെ മുമ്പോട്ട് പുഷ് ചെയ്തുകൊണ്ട് പതുക്കെ ഹാഫ് താഴുന്നു, അപ്പാവുന്നു. 1, 2, 3, 4, 5 സോ ഇപ്പം നമ്മൾ ഏതാണ്ട് ഒരു 50% വരെ കറക്റ്റ് ആയിരിക്കുന്നു. ഇനി 50% നമ്മൾ ഫ്രീ ആക്കി. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നീ സപ്പോർട്ടാണ് ചെയ്തത്, ഈ നീ സപ്പോർട്ട് അങ്ങ് മാറ്റിയിട്ട് ഫുൾ ബോഡി ആക്കാൻ പോവുകയാണ്. അപ്പോഴും ഇതേപോലാണ്, നിങ്ങൾക്ക് ഫുൾ ആദ്യം ചെയ്യാൻ ശ്രമിച്ചു നോക്കുക, ഫുൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഹാഫ് ചെയ്യുക, അതിന് ശേഷം മാത്രമേ ഫുൾ പുഷപ്പിലേക്ക് പോകാവൂ. അപ്പോൾ ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അതേപോലെ കൈ നേരെ ഷോൾഡർ വിഡ്ത്തിൽ വെക്കുന്നു. ഇനി നമ്മുടെ ലെഗ് രണ്ടും ഫുള്ളായിട്ട് അങ്ങോട്ട് അപ്പാക്കുന്നു, നീ സപ്പോർട്ടല്ല. എന്നിട്ട് ഈ ബോഡി നേരെ മുമ്പോട്ട് പുഷ് ചെയ്ത് ബോഡി സ്ട്രെയിറ്റ് ആക്കുക. ഓക്കെ, ബോഡി മുമ്പോട്ട് പുഷ് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കിയിട്ട് നേരെ പതുക്കെ താഴുന്നു, ആൻഡ് അപ്പ്. താഴുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എൽബോസ് ഒരിക്കലും ഔട്ട് സൈഡിലോട്ട് പോരുത്, ബോഡിയുമായിട്ട് ചേർന്ന് വരണം. ഈ ലെവലായിരിക്കും നമ്മുടെ എൽബോസ് വരുന്നത്, ഒരിക്കലും ഇങ്ങനെ ഔട്ട് സൈഡ് വരില്ല. ഇങ്ങനെ ഔട്ട് സൈഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ബോഡി ഈക്വലി സപ്പോർട്ട് ചെയ്യുകയല്ല, നമ്മുടെ ഷോൾഡർ മാത്രമാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. സോ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ എൽബോസ് ഈ ലെവലാണ് വരേണ്ടത്. സോ കൈ രണ്ടും ഷോൾഡർ വിളിച്ചിൽ വെക്കുന്നു, അപ്പാകുന്നു, ബോഡി ഫോർവേഡ് പോകുന്നു. 1, ഫുള്ളി സ്ട്രെയിറ്റ് ആകുക. 2, 3, 4, 5, 6, 7, 8, 9 and 10 അപ്പോൾ അങ്ങനെയാണ് പ്രോപ്പർ പുഷപ്പ് ചെയ്യേണ്ടത്.
സോ ഒന്നുകൂടെ ഞാൻ എല്ലാ ഫോമും പറഞ്ഞു തരാം. വേറെ ഒന്നുമില്ല, നേരെ കൈ രണ്ട് ഷോൾഡർ വിഡ്ത്തിൽ വെക്കുന്നു, ആദ്യം നീ സപ്പോർട്ട് തുടങ്ങി പഠിക്കുക. മുട്ട് രണ്ട് കുത്തി വെക്കുന്നു, കൈ രണ്ട് ഷോൾഡർ വിഡ്ത്തിൽ ഗ്രൗണ്ടിലേക്ക് വെക്കുന്നു, ബോഡി മുമ്പിലേക്ക് പുഷ് ചെയ്യുന്നു, പതുക്കെ താഴുന്നു. അതാദ്യം അപ്പർ ചെസ്റ്റ് മാത്രം താഴാൻ ശ്രമിക്കുക. എന്നിട്ട് അത് ഒരു കുറച്ച് ഈസി ആയിട്ട് വരുമ്പോഴത്തേന് നേരെ അപ്പർ ചെസ്റ്റ് മാറ്റിയിട്ട് നേരെ ഹിപ്പും കൂടെ ചേർത്ത് അപ്പർ ചെസ്റ്റിൻ്റെ കൂടെ താഴാൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനി ഫ്രീ ആക്കുക, പിന്നെ നീ സപ്പോർട്ടില്ല, പിന്നെ ഫുൾ ബോഡിയിൽ ഹാഫ് ചെയ്ത് പഠിക്കുക. ഹാഫ് കുറച്ചുകൂടി ഈസി ആയി കഴിയുമ്പോൾ നിങ്ങൾ ഫുൾ ബോഡിയിൽ ഫുള്ളായിട്ട് ഇറങ്ങി പഠിക്കുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, വേറെ ഒന്നുമല്ല, എപ്പോഴും പതുക്കെ ചെയ്യുക. ചടപടെ ചടപടെ എന്നുള്ള പരിപാടികളൊന്നും വേണ്ട, പതുക്കെ ചെയ്ത് പഠിക്കുക. എന്തുകൊണ്ടാണ് സ്പീഡ് ചെയ്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഓവർ സ്പീഡായി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് പതുക്കെ ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ ഇതാണ് നമ്മളുടെ വീഡിയോ. സോ നെക്സ്റ്റ് വീക്കിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.